Hello friends, it's me Jishnu RJ. Hope you are doing well, and today my topic is flow equalization tank. എന്താണ് ഫ്ലോ ഇക്വലൈസേഷൻ ടാങ്ക്? എന്താണ് വേസ്റ്റ് വാട്ടർ? വരുന്ന വേസ്റ്റ് വാട്ടർ ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് വരുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അത് പലയിടത്തുനിന്നും പല ഫ്ലോ റേറ്റിലും പല കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂഷനിലും പല ക്യാരക്ടറിസ്റ്റിലും വരുന്ന വേസ്റ്റ് വാട്ടേഴ്സാണ്. അപ്പം ഈ വരുന്ന വേസ്റ്റ് വാട്ടറിനെ ഒരിടത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഇക്വലൈസ് ചെയ്ത് ഇതിൻ്റെ ഫ്ലോയും പ്രഷറും വെലോസിറ്റിയും എല്ലാം ഒരു നോർമലൈസ് ചെയ്ത് വിടുന്ന ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇക്വലൈസേഷൻ ബേസിൻ ഈസ് ലൊക്കേറ്റഡ് ആൾമോസ്റ്റ് ആഫ്റ്റർ ദ എന്താണ് പ്രൈമറി ട്രീറ്റ്മെൻറ് യൂണിറ്റാണ്. ഏതിൻ്റെ മുമ്പെയാണ്? പ്രൈമറി സെഡിമെൻറ്റേഷൻ്റെ മുമ്പെയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നതാണ് ഫ്ലോ ഇക്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫ്ലോ ഇക്വലൈസേഷൻ മെത്തേഡ് കൺട്രോൾ ഷോർട്ട് ടേം ഹൈ വോളിയം ഓഫ് ഇൻകമ്മിങ് ഫ്ലോ കാളിലെ സർജ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരുന്ന ഈ സ്ലജസും ഇതെല്ലാം വരുന്നതിനെ ഒന്ന് നോർമലൈസ് ചെയ്ത് വിടാനും കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത് ഇറ്റ് ഹെൽപ്പ് ദ ഇക്വലൈസേഷൻ ഓഫ് ഫ്ലോ റേറ്റ് ആൻഡ് ഒപ്റ്റിമൈസിങ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ടൈമിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഫ്ലോ ഇക്വലൈസേഷനെ നമുക്ക് എന്തായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞാൽ ഇൻലൈൻ ഇക്വലൈസേഷൻ എന്നും പറയാം, നമുക്ക് ഓഫ് ലൈൻ ഇക്വലൈസേഷൻ എന്നും പറയാം. അപ്പം ഇൻലൈൻ ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ എന്താണ് എല്ലാം കൂടെ ഒരൊറ്റ സീക്വൻസ് ആയിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ഇൻലൈൻ ഇക്വലൈസേഷനിൽ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇക്വലൈസേഷനിൽ കൂടെ ആയിരിക്കും വരുന്ന എല്ലാ വാട്ടറും കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് കഴിഞ്ഞ് ഗ്രിഡ് റിമൂവൽ കഴിഞ്ഞ് ഫ്ലോ ഇക്വലൈസേഷനിൽ ചെന്നിട്ട് ഈ വരുന്ന വെലോസിറ്റി എല്ലാം ഇക്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഫ്ലോയും സ്ലജ്ജിനും എല്ലാം ഒന്ന് നോർമലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് വരുന്നത്. അപ്പം ഈ മെയിനായിട്ട് ഈ ഇക്വലൈസേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വലൈസേഷൻ ചെയ്തില്ലെങ്കിൽ ഈ വരുന്ന ഹൈ പ്രഷറും ഇതൊക്കെ കാരണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇക്വലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാം കൂടെ ഒരൊറ്റ സീക്വൻസ് ആയിട്ട് വരുന്നു, ഇതാണ് ഇൻലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇത് കാരണം നമുക്ക് അവിടെ ഒത്ത കുറച്ച് പ്രോബ്ലംസൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ഓഫ് ലൈൻ ഇക്വലൈസേഷൻ. അപ്പം ഈ ഓഫ് ലൈൻ ഇക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെയല്ല, നേരത്തെ ആണെന്നെങ്കിൽ എല്ലാം കൂടെ ഒരൊറ്റ സീക്വൻസ് ആയിരുന്നു. അപ്പം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സ്ക്രീനിങ് ഗ്രിഡ് എല്ലാം കഴിഞ്ഞിട്ട് ഓവർഫ്ലോ, ഇവിടെ വരുന്ന ഓവർഫ്ലോ മാത്രമാണ് നമുക്ക് ഫ്ലോ ഇക്വലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പം അവിടെ വന്നിട്ട് അതിൽ നിന്നുള്ള കുറച്ചാണ് എവിടെ പോകുന്നത്, ഈ ഓവർഫ്ലോ വരുന്നതിനെ നോർമലൈസ് ചെയ്ത് ഇതിലോട്ട് വന്നിട്ടാണ് ഇത് മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകുന്നത്. അപ്പം അത്രയും ഒരു ഡിഫറൻസ് ഉണ്ട്. മറ്റേതാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സീക്വൻസ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇവിടെ ഓവർഫ്ലോ വരുന്നതാണ് മാറിപ്പോകുന്നത്. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി വരുന്നത്. അപ്പോൾ ഇൻ ദിസ് കേസ് ഓൺലി ഓവർഫ്ലോ എബോ എ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ ഈസ് ഡിവൈഡഡ് ഇൻ ടു ദ ബേസിൻ. അപ്പം ഞാൻ നേരത്തെ പറയുന്നത് പോലെ കുറച്ച് ഫ്ലോ ഓവർഫ്ലോ ആവുന്നത് മാത്രമാണ് മാറിപ്പോകുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ പമ്പ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പമ്പിംഗ് മെത്തേഡൊക്കെ ഇതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇക്വലൈസേഷൻ ടാങ്ക് നമുക്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ദ ഇക്വലൈസേഷൻ ടാങ്ക്സ് ആർ പ്രൊവൈഡഡ് ടു എന്തിനാണ് ബാലൻസിങ് ദ ഫ്ലോ ആൻഡ് കോൺസെൻട്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വരുന്ന ഫ്ലോയെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതിനെ നോർമലൈസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൽഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വേസ്റ്റിനെ അല്ലെങ്കിൽ സ്ലറിയൊക്കെ സെൽഫായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് വിടാൻ വേണ്ടിയും കൂടെയാണ് ഇക്വലൈസേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നത്. അടുത്തെന്തിനാണ്? ടു ഈവൻ ഔട്ട് ദ എഫക്ട് ഓഫ് പീരിയോഡിക് ഫ്ലക്സ് ഡിസ്ചാർജ് ഫ്രം എ ബാച്ച് പ്രോസസ്. ബാച്ച് പ്രോസസ് നിന്ന് വരുന്ന സ്ലറിയൊക്കെ ഒന്ന് പീരിയോഡിൽ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അടുത്ത് ഇനി ടൈപ്പ് ഓഫ് ഇക്വലൈസേഷൻ ടാങ്ക് വീണ്ടും നമുക്ക് വേറെ ഒരു മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പറയുന്നത് ഫ്ലോ ത്രൂ പൈപ്പ്, ഇന്റർമീഡിയറ്റ് ഫ്ലോ ടൈപ്പ്, വേരിയിങ് ഇൻ ഫ്ലോ ടൈപ്പ്. അപ്പം ഈ പേരൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്, നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന നമുക്ക് ഫ്ലോ ത്രൂ പൈപ്പ്. ഫ്ലോ ത്രൂ ടൈപ്പ് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് ന്യൂട്രലൈസേഷനും പിന്നെ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഇൻഫ്ലോ വരുന്നതും ഔട്ട്ഫ്ലോ വരുന്നതും ഈക്വലായിരിക്കും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലോ ത്രൂ ടൈപ്പ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ സെൽഫ് ന്യൂട്രലൈസേഷൻ ചെയ്യാനും അതേപോലെ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ ത്രൂ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എ ഫ്ലോ ത്രൂ ടൈപ്പ്
ടാങ് വൺസ് ഫീൽഡ് ഗീവ്സ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഇൻപുട്ട്, ഈക്വലും ഈക്വൽ ആയിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കുന്നു. അടുത്തെന്താണ്? ഇൻ്റർമീഡിയറ്റ് ഫ്ലോ ടൈപ്പ്. ഇൻ്റർമീഡിയറ്റ് ഫ്ലോ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്താണ്? ഫ്ലോ ബാലൻസ് ചെയ്യാനും ഒന്നെന്താണ് സെൽഫ് ന്യൂട്രലൈസ് ചെയ്യാനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഫ്ലോ ത്രൂ ടൈപ്പിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് ടാങ്ക് ഉണ്ട്. ഒരു ടാങ്കിൽ ഫ്ലോ ബാലൻസ് ചെയ്യുന്നു, മറ്റു ടാങ്കിൽ എന്താണ് സെൽഫ് ന്യൂട്രലൈസ് ചെയ്യുന്നു. അതിവിടെ പറയുന്നത് വൺ ടാങ്ക് ഈസ് അലൗഡ് ടു ഫിൽ അപ്പ് വിത്ത് വാട്ടർ വിച്ച് ഈസ് ചെക്ക് ഫോർ പി എച്ച്, പി എച്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡറി ടാങ്ക്സ് ഫ്ലോ ത്രൂ സിമിലർ റൂട്ടീൻ, അത്രയേ ഉള്ളൂ. അപ്പം അടുത്തിനി വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്ന് ടൈപ്പിൽ വരുന്ന വേരിയബിൾ ഇൻഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ടൈപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പേര് തന്നെ പറയുന്നില്ല എന്താണ്, ആ ഒരു ഫ്ലോ വേരിയിങ് ആയിരിക്കും. അപ്പം വരുന്ന ഇൻപുട്ട് വേരി ചെയ്യും. അപ്പം ഈ വേരി ചെയ്യുന്ന ഇൻപുട്ടിനെ മാറ്റാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നുള്ള ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും, പമ്പ് ചെയ്ത് മാറ്റും. അപ്പം പമ്പ് ചെയ്ത് മാറ്റുമ്പം എത്ര വേരി ചെയ്ത് വരുന്ന ഇൻപുട്ടായാലും നമുക്ക് ഔട്ട്പുട്ട് വരുമ്പം ഈ പമ്പിൻ്റെ ഒരു ഇതിൽ, പമ്പിൻ്റെ ഒരു മെക്കാനിസത്തിൽ ഒരു ഈക്വലും കോൺസ്റ്റൻ്റും ആയിട്ടുള്ള ഫ്ലോ റേറ്റിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.